Don't ever let somebody tell you you can't do something. You got a dream, you got to protect it. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചൊരു അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല കുറച്ച് നാളെ മേടിച്ചിട്ടാണ് ഞാൻ പുറത്തായിരുന്നു മേടിച്ചാണ്. അപ്പോൾ ഒന്ന് ടൈം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടാതെ തന്നെ കുറേ പേര് നമ്മുടെ ഒരു കമൻറ്റിലോ അല്ലെങ്കിൽ ലൈവിലൊക്കെ വന്ന് ചോദിക്കുന്നതാണ് ഇൻവെൻട്രി എങ്ങനെയാണ്, പുതിയ അക്കൗണ്ടാണോ, പുതിയ അക്കൗണ്ടാണോ. കുറേ പേർക്ക് അക്കൗണ്ടിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോയുടെ ഇടയിൽ വരാൻ പോകുന്ന ഒരു കമൻറ്റാണ് പൈസക്കാർക്ക് എന്തു ആകലോ അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് എന്തും മേടിക്കാലോ എന്നൊക്കെയുള്ള ഒരു കാര്യം. അപ്പം ഗൈസ്, ഇത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ കിട്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ആ ഒരു അക്കൗണ്ട് സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞ ഡി എൻ ഇ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ക്ലാനാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് അവർ പ്രമോഷനായിട്ടൊന്നുമല്ല മേടിച്ചതെന്ന് എനിക്കറിയുന്ന ഒരാൾ ഒരു ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നൊരു അക്കൗണ്ടാണ് ഇത്. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ പ്രമോഷൻ വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവരാരാന്ന് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇവിടെ ഡിവൈസ് മേടിക്കാനില്ല, ഡിവൈസ് മേടിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അക്കൗണ്ട് മേടിച്ച് അതിൻ്റെ വീഡിയോ എടുത്തിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റ് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിലൊക്കെയാണ് കുറേ പേര് നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഗൈസ്, മോട്ടിവേഷൻ പറഞ്ഞ് വെറുതെ അലമ്പാക്കാനൊന്നുമില്ല. ഗൈസ്, എല്ലാവർക്കും ഒരു യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്ലേഷ്യർ അക്കൗണ്ട് ഒരു ഐഫോൺ മേടിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ പാസ്. എല്ലാവരും ഐഫോണും വെച്ചിട്ട് ജനിച്ച് വീഴുന്നവരല്ല. ചിലവർക്കൊക്കെ പയ്യെ പയ്യെ കഷ്ടപ്പെട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ ഞാൻ ആദ്യം K20 പ്രോ എടുത്ത് ഞാൻ പമ്പിൽ പോയി പണിയെടുത്ത് ഒരു പകുതി പൈസ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ബാക്കി എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് വീട്ടുകാർക്കടക്കം ബോധ്യമായിട്ടാണ് എൻ്റെ ബാക്കി ഫണ്ട് വീട്ടുകാരെന്ന് സഹായിച്ചിട്ടൊക്കെ ഞാൻ ആ ഫോൺ എടുത്ത് അപ്പം തന്നെ സഹായിച്ചിട്ട് അങ്ങനെ ആ ഒരു ഫോണിൽ നിന്നാണ് നമ്മൾ 10K അടിച്ച് പിന്നെ ഒരു ഐഫോൺ എടുത്ത് പിന്നെ നമ്മൾ ഡെയിലി സ്ട്രീമിങ്ങും കണ്ടൻറ്റും. അപ്പോൾ സ്ട്രീം ചെയ്യുന്ന ടൈമിലാണെങ്കിലും വൈഫൈ കിട്ടാത്ത ഇഷ്യൂ ഉണ്ട്, പിന്നെ കട്ടാകുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെ പിങ്ങ് റെഡിയാകാത്ത, അങ്ങനെ എല്ലാവരും ഓരോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പം ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ആ ഒരു ഡയലോഗ് പോലെ തന്നെ സ്റ്റെപ്പ് നമുക്ക് എന്തെങ്കിലും ടീം ഉണ്ടെങ്കിൽ പയ്യെ പയ്യെ സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ട് അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ചെയ്ത് വളർത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ മോട്ടിവേഷൻ പറഞ്ഞ് ബോറടിപ്പിക്കാനല്ല, അപ്പോൾ എന്തായാലും അടി വരുന്നൊരു കമൻറ്റാണിത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒറ്റയടിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്താണ് അറിയാണ്ട് പെട്ടെന്ന് ഒരു ഗ്ലേഷ്യർ അക്കൗണ്ട് ആയിട്ട് വന്നിട്ടൊന്നുമല്ല, എല്ലാവരും പയ്യെ പയ്യെ അച്ചീവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കാണ് ഗൈസ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ ഒരു ലോഗോ എന്ന് പറയുന്നത് ഒരു ഒരു സിംഹത്തലയും, എവിടെ പോയി സിംഹത്തല, ആ സിംഹത്തലയും അസാഡ് ജാക്കറ്റും ആയിരുന്നു നമ്മുടെ ഒരു ലോഗോ എന്ന് പറയുന്നത് പഴയ അക്കൗണ്ട്. അപ്പം ആ ഒരു ഇത് തന്നെ കിട്ടണം എന്ന് വാശി പിടിച്ചെടുത്തൊന്നും അക്കൗണ്ടല്ല, പക്ഷെ അത് ഇതിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് കിട്ടിയത്. കാരണം നമ്മുടെ പണ്ടത്തെ അക്കൗണ്ടിൻ്റെ ആ ഒരു സെയിം ഔട്ട്ഫിറ്റും ആ ഒരു സെയിം ഒരു സിംഹത്തലയും പിന്നെ ഗ്ലേഷ്യറും അത്രയായിരുന്നു ഈ അക്കൗണ്ട് മെയിനായിട്ടുള്ളായിരുന്നത്. പിന്നെ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഏതൊക്കെയാണ് ഡ്രസ്സെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സുണ്ട്, ഇത് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സാണ്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ആർ പിൻ്റെ കുറേ ഡ്രസ്സുണ്ട്, അസാഡ് ജാക്കറ്റുണ്ട്, ആർ പിൻ്റെ ഡ്രസ്സുണ്ട്, പിന്നെ ഈ ഒരു കോഴി ഡ്രസ്സുണ്ട്, പിന്നെ ഇതൊക്കെയാണ് ഗൈസ് മെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളിൽ. എല്ലാ ഡ്രസ്സും ഞാനൊന്ന് ഇട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, പിന്നെ ഈ ഒരു ഡ്രസ്സുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്, പിന്നെ ഈ ഒരു ഡ്രസ്സുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകാറുള്ള ഡ്രസ്സാണ്. എങ്ങനെയും ക്രേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡ്രസ്സായിരിക്കും. ഇത് സീസൺ 10 ആർ പി ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സുണ്ട്. ആഹാ, ഇത് ഞാൻ ഇതായിട്ടും കണ്ടിട്ടില്ലല്ലോ ഈ പറയുന്ന പോലെ. ഗൈസ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സുണ്ട്. പിന്നെ എല്ലാം സീസൺ ആർ പി എന്ന് കിട്ടുന്ന ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു സെറ്റുണ്ട്. പിന്നെ നന്നായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു സെറ്റുണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ ഒരു സെറ്റുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള ഒരു സെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇതും ഉണ്ട്, പിന്നെ ഇതും RP 10 ഡ്രസ്സാണ്. പിന്നെ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. ഗൈസ് അത്രയാണ് ഒരു നല്ല ഡ്രസ്സ് എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ ഹെൽമെറ്റിന്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ സ്കിന്നെല്ലാം എടുത്ത് ഞാൻ വെറുതെ ബോറാക്കുന്നില്ല. ഒരു നല്ല സ്കിൻ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്കിൻ ഉണ്ടാവും. പിന്നെ തൊപ്പി എന്ന് പറയുന്നത് ഈ ഒരു കോഴീൻ്റെ ഇതുണ്ട്, പിന്നെ നമ്മുടെ സിംഹത്തലയുണ്ട്, പിന്നെ ഹൾക്കിൻ്റെ ഉണ്ട്, പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ കോംബോ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു തൊപ്പിയുണ്ട്. ഇത് കാണാൻ കുറച്ച് രസമുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സുണ്ട്, ഈ ഒരു ഡ്രസ്സും നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ എന്തുള്ള, പിന്നെ ഇതുണ്ട്, നീരാളീൻ്റെ മുടിയാന്ന് തോന്നുന്നത്. പിന്നെ ഹൾക്കുണ്ട്, പിന്നെ എന്തുള്ള, പിന്നെ ഷാർക്കുണ്ട്, പിന്നെ പിന്നെ മറ്റേ ഡ്രസ്സുണ്ട്, നമ്മുടെ ആ ഒരു ഡ്രസ്സ്, ആ ഒരു തൊപ്പിൻ്റെ ബ്ലാക്ക്, പിന്നെ ഈ ഒരു മുടിയുണ്ട്. ഗൈസ് ഈ ഒരു മുടി, അതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതുണ്ട്, അത്രയൊക്കെയാണ് ഡ്രസ്സുള്ളൂ. പിന്നെ ഡ്രസ്സിൽ ഇതായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫുൾ സെറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ഫുൾ സെറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട്, ഇതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട്, പിന്നെ ഈ ആയിട്ട് ഓൾറെഡി ഇതാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഇത് കണ്ടുപിടിച്ചത്. എവിടെ ആ പിന്നെ ഈ ഒരു ഫുൾ സെറ്റ് ഉണ്ട്, അതിൻ്റെയാണ് ഷൂവും കണ്ണാടിയും മുടി എല്ലാം ഉള്ള ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ഇതെന്ത് സെറ്റാണോ, ഇങ്ങനത്തെ ഒരു ഫുൾ ആയിട്ടുള്ള അതിൻ്റെ ഹെൽമെറ്റും എല്ലാം ഉണ്ടെങ്കിലാണ് ആ ഒരു സെറ്റിങ്ങിനെ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ്, പിന്നെ കണ്ണാടിയായിട്ട് ഈ ഒരു സാധനമുണ്ട്, അത് രസമുണ്ട് കാണാനായി ഇവർ എഴുതി പോകുന്നത്. പിന്നെ ഇതുണ്ട്, അത്രേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മുഖംമൂടി ഇതൊക്കെ ഉണ്ട്, ഫേസ് മാസ്ക്, പിന്നെ മമ്മീൻ്റെ ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സായിട്ട് നോക്കുവാണെങ്കിൽ ഷർട്ട് അങ്ങനത്തെ ഉള്ള മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു സാധനമുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ബേബ് ബേബ് സൂട്ട് എന്ന് പറയുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ നിക്കറും ഉണ്ട്, പക്ഷേ ഷൂ ഇല്ല, ഷൂ മറ്റേതിൻ്റെ ഷൂ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഒരു ഒരു രസമുണ്ട്. ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും നല്ലൊരു ഡ്രസ്സാണ്. നമ്മൾ പണ്ട് മോട്ടലൊക്കെ ഇട്ട ആ ഒരു ലൈവിലൊക്കെ കണ്ട ഒരു ഇത് അറിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ കളിക്കുന്നവരാണ് പറഞ്ഞത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഡ്രസ്സാണെന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ വന്നതാണ്, അത് കറക്കി എടുക്കാനും നല്ല പൈസയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണിപ്പോൾ നമുക്കൊരു രസമുണ്ട്, കാരണം എനിക്കും കണ്ടപ്പോൾ ഒരു നല്ല രസമുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം ഒരു വെറൈറ്റിയാണ്, എവിടെ പോയാലും ഒരു എടുത്തു നിൽക്കുന്ന ഒരു കളറാണ്. അപ്പൊ അതിന്റെ ജീപ്പും ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിന്റെ ബാഗും ഉണ്ട്. അപ്പം അതൊരു ഒരു ഒരു രസമാണ് കാണാനത്. പിന്നെ അതിന്റെ സ്കാറലും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ആ ഒരു ഫുൾ സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് കാണാൻ. പിന്നെ മെയിൻ ആയിട്ട് നിക്കർ എന്ന് പറയുന്നത് ഇതൊക്കെ നല്ലതായിരിക്കും. ഞാനതൊക്കെ ആദ്യമായിട്ടാണ്. ആ ഇതുണ്ട്, പിന്നെ ഇങ്ങനത്തെ കുറെ നോട്ടി നോട്ടി ഡ്രസ്സുകളുണ്ട് നമുക്ക്, നോട്ടി നോട്ടി ഡ്രസ്സ്. പിന്നെ എന്തുള്ള, അത്രയാണ് ഉള്ളൂ. പിന്നെ ഷൂസ് ഉണ്ട്, ഷൂസ് ഈ പറയുന്ന പോലെ പച്ച. ഈ ഒരു ഷൂ രസമുണ്ട് കാണാൻ, ഒരു കളർ കളറായിട്ട്. പിന്നെ ഈ ഒരു ഷൂ ഉണ്ട്, പിന്നെ ഇതെന്തിൻ്റെ ഷൂ, പിന്നെ ആ ഇതും രസമുണ്ട് കാണാൻ. അത്രയാണ് ഗൈസ് ആ ഒരു ഡ്രസ്സ് വിഭാഗത്തിൽ പോകുള്ളൂ. ഇനി ഗൺ സ്കിന്ന് നോക്കുവാണെങ്കിൽ AKMന്റെ ഇത്ര സ്കിന്നുണ്ട്. ഇത് പഴയ സ്കിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടെപ്പോഴോ മറ്റേ അക്കൗണ്ടിൽ എന്തോ എന്തോ മിഷൻ എന്തോ ചെയ്ത് റിവാർഡ് എടുത്ത് ഞാൻ കളക്ട് ചെയ്ത എന്തോ സാധനം അത്. പിന്നെ ഇതൊക്കെ RP ആണെന്നാണ് തോന്നുന്നത്, RP ആണ്. ഇത് RP അല്ല, ഇത് ക്രേറ്റ് ആണ്. ആ പിന്നെ ഇത് എന്തായിരുന്നു, M60 ഈ ഒരു അപ്ഗ്രേഡബിൾ സ്കിൻ ഉണ്ട്, പക്ഷെ അതൊക്കെ ലെവൽ 1 ആണ് ഗൈസ്. പിന്നെ ഈ ഇങ്ങനത്തെ ഒരു സ്കിൻ ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. പിന്നെ ഈ സ്കാരലിന് ഈ ഒരു സ്കിൻ ഉണ്ട്, ഇത് ഇത് ലെവൽ 3 ആണ്. ലെവൽ 3 അടിപൊളിയാണ്. എന്നുവെച്ചാൽ മീൻസ് കണ്ടോ, ലെവൽ 4 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കിൽ മെസ്സേജ് ആണ് അതിനുള്ളത്. അത് എനിക്ക് പേഴ്സണലായിട്ട് എങ്ങനെ എല്ലാ സ്കിന്നിനും കിൽ മെസ്സേജ് വേണമെന്നുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. എനിക്ക് അങ്ങനെ ക്രേറ്റ് ഓപ്പൺ ചെയ്യണമെന്നോ അങ്ങനെ അല്ലെങ്കിൽ അത്ര ഒരു ഫണ്ട് ഈ ക്രേറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ സ്കിന്നൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതല്ല. ബട്ട് ഇതെന്ന് പറയുന്നത് കാരണം ഒറ്റ ലെവലും കൂടി മതി ഇത് കിൽ മെസ്സേജ് ആക്കാം. അപ്പൊ ഇതെന്തായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും, ഇതും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അല്ല ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ ഫോം ഹിറ്റ് ഈസ് ക്രേറ്റ് ക്രേറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇതാണ്, അഡ്വാൻസ്ഡ് ഫോം ഇതാണ്. പക്ഷേ ഇതിന്റെ കിൽ മെസ്സേജ് അടിപൊളിയാണ്. പിന്നെ എന്തുള്ള, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗ്ലേഷ്യർ. ഗൈസ് ഈ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ ഉള്ള മാക്സ് ആക്കിയിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ഗ്ലേഷ്യറിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ
ഹിറ്റ് എഫക്റ്റ് ആണ്. അതൊരു രക്ഷയില്ല. അത് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഗൈസ്. മറ്റേ കിൽ മെസ്സേജ് ഒന്നും അല്ല, ഹിറ്റ് എഫക്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ അകത്ത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇതും പണ്ടത്തെ എന്തോ റിഡീം ചെയ്തെന്തോ കിട്ടുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ ഗ്രോസയ്ക്ക് ഇതാണുള്ളത്, പിന്നെ ഓഗ്, പിന്നെ ക്യൂബീസ്, പിന്നെ M7 ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരെണ്ണം കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ കിൽ മെസ്സേജ് ആയിരിക്കും. ഒരു മെറ്റീരിയൽ കൂടി മതി, അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ കിൽ മെസ്സേജ് ആകുന്ന വരെ. പിന്നെ ഇതിനൊന്നും സ്കിന്നൊന്നും ഇല്ല. ഇതിന് സ്കിന്നുണ്ടോ എന്തോ വേറെ ഇതിൽ. പിന്നെ വണ്ടി എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ പോലെ ബേബ് സൂട്ടിൻ്റെ ഒരു സെറ്റായിട്ടുള്ള ഒരു വണ്ടി. അത് നല്ല രസമാണ് ആ ഡ്രസ്സ് ഇതെല്ലാം കൂടിയിട്ട് കാണാൻ. പിന്നെ ഇതുണ്ട്, ഇതുണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇതുണ്ട്. പിന്നെ ഇതിന് സ്കിന്നൊന്നുമില്ല. പിന്നെ ഇതിന് ഇത്രയാണ് സ്കിൻ ഉള്ളത്. ഇമോജീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഈ ഒരു ഇമോജി ഉണ്ട്. പിന്നെ ഈ ഒരു ഇമോജി ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ എല്ലാവരും കണ്ടു കാണും. ഇതും നല്ലതാണ്. ഈ ഒരു ലാസ്റ്റത്തെ ഒരു ഈ നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു ഫുൾ സെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെ സെറ്റ് കാണിച്ചുതരാം. ഡാൻസ് എവിടെ ദാ ഇത് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്റെ ഒരു ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ, നമ്മൾ പഴയ ആ ഒരു ഹസാർഡ് ജാക്കറ്റും ആ ഒരു സിംഗത്തലയും മാറ്റി ഫുള്ള് നമ്മുടെ ചാനലിന്റെ ലോഗോയും അല്ലെങ്കിൽ ആ ഒരു ഓവർലേ ഒക്കെ ഫുള്ള് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് മാറ്റിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു നല്ല ഒരു 3D ഇതൊക്കെ വെച്ചിട്ട് നല്ല ഓവർലേയിലാണേലും ഈ ഒരു ലാസ്റ്റത്തെ ഒരു പാട്ടൊക്കെ എന്താണ് ഒരു മൂവ് ചെയ്യുന്നത് പോലെ വെച്ചിട്ടുള്ള ഒരു ഓവർലേ സെറ്റ് ആക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് എനിക്ക്. കാരണം ഇത് റെയർ ആയിട്ടുള്ള ഡ്രസ്സുമാണ്. പിന്നെ അസാഡ് ജാക്കറ്റ് ഇപ്പോൾ കുറേ പേര് നമ്മളിപ്പോൾ ലോഗോ ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അന്ന് അസാഡ് ജാക്കറ്റ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ആ ഒരു സിംഹത്തലയും. ആ ഒരു സിംഹത്തല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റേ മറ്റേ ഒരു ക്രേറ്റ് ഉണ്ടല്ലോ, 10 നമുക്ക് കളക്ട് ചെയ്ത് 10 എണ്ണം തുറക്കുമ്പോൾ എന്തായാലും അഷുവേർഡ് ആയിട്ട് നമുക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇത് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയതാണ് ആ ഒരു സിംഹത്തല എന്ന് പറയുന്നത്. പിന്നെ അസാർ ജാക്കറ്റ് കിട്ടിയത് RP ഒരു ക്രേറ്റ് വന്നപ്പോൾ. അപ്പോൾ RP മേടിച്ച് എന്തോ മിഷൻ എക്സ്ട്രാ തീർത്തിട്ടുണ്ടെങ്കിൽ ക്രേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ തുറന്നപ്പോൾ ലക്കിന് കിട്ടിയതാണ് അസാർ ജാക്കറ്റ്. അപ്പം അന്ന് ചാനൽ തുടങ്ങുമ്പം ആ ഒരു ഡ്രസ്സും ആ ഒരു ഔട്ട്ഫിറ്റും മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ അതൊരു ലോഗോ ആക്കി വെച്ചാണ് ഞാൻ അന്ന് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ഈ ഒരു സെറ്റാണെങ്കിൽ ഇത് കുറച്ച് വെറൈറ്റി ആയിരിക്കും. പിന്നെ അധികം ആരുടെയിൽ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയാലോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് പിന്നെ ഈ ഒരു സാധനം, ഇത് സിൽവർ ഇറക്കി കിട്ടിയതാണ്. പിന്നെ ഉള്ളതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഇമോജി ഉണ്ട്. പിന്നെ ഇത് RP ഇതുണ്ട്. ഇതൊക്കെ RP ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ RP ആണ്. അത് ശരി ഗൈസ്, അത്രയാണുള്ളൂ. പിന്നെ ക്രിയേറ്റ് ഒന്നുമില്ല, ഒരു മെറ്റീരിയലുണ്ട്. പിന്നെ ഗൈസ് അപ്പൊ അത്രയാണ് നമ്മുടെ ആ ഒരു സ്കിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയാനുള്ളൂ. പിന്നെ ഇത് ഇതാണ് മറ്റേ ആ ഒരു ഇതെന്ന് പറയുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ളത്. അതിന്റെ കിൽ മെസ്സേജ് ഗൈസ്, കിൽ മെസ്സേജ് അടിപൊളിയാണ് അതിന്റെ കാണാൻ, കണ്ടോ? ഒരു വെറൈറ്റി ആയിട്ടുള്ള കിൽ മെസ്സേജ് ആണ്. പിന്നെ M7 ഉണ്ട്. പിന്നെ നമ്മുടെ സ്കാറൽ, ഞാൻ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള സ്കാറലുണ്ട്. അതും അതിന്റെ കിൽ മെസ്സേജ് അടിപൊളിയാണ് ഗൈസ്. ആ ഒരു ബേബ് സൂട്ടിന്റെ ഒപ്പം ആ ഒരു സ്കാറൽ പിടിച്ചിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ M4 ഗ്ലേഷ്യർ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കിൽ എഫക്ട് അഡ്വാൻസ്ഡ് ഈ ഓൺ ഹിറ്റ് എഫക്റ്റ് ആണ് ഗൈസ് അതിൽ അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫൈനൽ ഫോം, പിന്നെ ക്രേറ്റ്. അത്രയാണ് നമ്മുടെ ഒരു സ്കിൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഉണ്ടോ, ഈ ഡ്രസ്സും ആ ഒരു ഔട്ട്ഫിറ്റും ആ ഒരു സ്കാരലിൻ്റെ സ്കിന്നും പിന്നെ ആ ഒരു വണ്ടിയൊക്കെ കാണാൻ നല്ലൊരു ഒരു ഒരു രസം. ഒരു 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 മീൻസ് ആ ഒരു യെല്ലോ തീമായിട്ടല്ലേ ഒത്തുചേർന്ന് പോകുന്നൊരു ഒരു രസമാണ് ഇത് കാണാം. അപ്പം
നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ലോഗോ എല്ലാം ഇതിലേക്ക് മാറ്റാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം? നമ്മൾ പഴയത് മാറ്റി പുതിയത് എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ട് ബാക്കി ആരുടെ കയ്യിലും ഇല്ലാത്ത ഒരു റെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. അപ്പം അത്രയാണ് നമ്മൾ വീഡിയോ ഉള്ളത്. അപ്പം വീഡിയോൻ്റെ എൻഡിൽ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുള്ള ഗൈസ്, ഒരിക്കലും നമ്മുടെ അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് അക്കൗണ്ട് മേടിച്ചെന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്കിൻസും നമ്മുടെ കിൽ മെസ്സേജ് ഉള്ള സ്കിൽസ് ഡ്രസ്സ് ഇതൊന്നും അല്ല നമ്മുടെ ഒരു പബ്ജി പ്ലെയർക്ക് ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. അവരുടെ സ്കിൽസ് ആണ് അവരുടെ സ്കിൽസ്. അതിപ്പം അവർ ഐഫോണിൽ കളിക്കുന്നതോ അല്ലെങ്കിൽ അവർ റിയൽമി കളിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ ഫോണിൽ കളിക്കുന്നതോ ആരും നോക്കില്ല. അപ്പോൾ അവരൊരു വീഡിയോ കാണുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ സ്കിൽസ്, അതിപ്പോൾ ഒരു ലോ എൻഡിൽ കളിക്കുകയാണെങ്കിൽ പറയും ലോ എൻഡിൽ അവൻ അത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട്, അവൻ ആ ഒരു സ്കിൽ ഉണ്ടെന്ന് മാത്രമാണ് ആൾക്കാർ പറയുള്ളൂ. അല്ലെങ്കിൽ ഈ സ്കിൻസ് ഇതിനേക്കാളൊക്കെ ഗൈസ് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസാണ്. ഇപ്പം എൻ്റെ ഒരു ചാനലടക്കുവാണെങ്കിൽ ഒരു എനിക്ക് തോന്നില്ല ഒരു 180K അടിക്കുന്നവരെ എൻ്റെ കയ്യിൽ ഒരു നല്ല സ്കിന്നുള്ള ഈ ഒരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ നോർമലായിട്ടുള്ള അക്കൗണ്ടിലാണ് ഞാനും കളിച്ച് അത്രയൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ ചാനലിലെത്തിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള സ്കിൻസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല നമ്മളെ വിലയിരുത്തുന്നത്. നമ്മുടെ സ്കിൽസ് മാത്രമാണ്, പ്യുവർ സ്കിൽ മാത്രമാണ് ആൾക്കാർ നോക്കുള്ളൂ. അപ്പം അതൊരു ജസ്റ്റ് എനിക്കൊന്ന് പറയണം. അപ്പം ആർക്കെങ്കിലുമൊക്കെ അക്കൗണ്ട് ഇല്ല സ്കിൻ ഇല്ല എന്നൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെ ഗെയിമാണ് നമ്മുടെ മെയിനായിട്ട് എല്ലാവരും നോക്കുക. അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും ബേസിക് ആയിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഗൈസ് അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതേപോലെ തന്നെ നമ്മൾ ഇനി മുതൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ലൈവും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.